രണ്ട് വർഷം കൊണ്ട് നമ്മുടെ റംബൂട്ടാൻ ഇങ്ങനെ കായ്ക്കാനായിട്ട് ഞാൻ ചെയ്യുന്ന കുറച്ച് ടിപ്സും കാര്യങ്ങളുമാണ് ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പം എല്ലാ പേരുടെയും ആഗ്രഹമാണ് അല്ലേ, നമ്മുടെ വീട്ടിൽ മുറ്റത്ത് എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് മരങ്ങൾ വേണമെന്നുള്ളത് അല്ലേ. അപ്പം അങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാനും തണ്ട് റംബൂട്ടാൻ വാങ്ങിച്ച് നട്ടത്. അപ്പം നമ്മുടെ അടുത്തുള്ള ഒരു നഴ്സറിയിൽ നിന്ന് ഞാൻ വാങ്ങിച്ച് നട്ട തൈയായിരുന്നു. ഇപ്പോൾ രണ്ട് വർഷമായതേ ഉള്ളൂ നട്ടിട്ട്. അപ്പോൾ അതിനകത്ത് നിറയെ കായകളൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ല സന്തോഷമാണ് ഇത് കാണാനായിട്ട്. അപ്പം കുറേ വീടുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് വലിയ മരങ്ങളായിട്ട് അതിനകത്ത് കാ പിടിക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് വർഷമായപ്പോഴത്തേക്ക് നമുക്ക് ഈ കാ പിടിച്ചപ്പോഴത്തേക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ്. അപ്പം നമുക്ക് കുറേ പൂത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് പൂക്കുകയും കായ് പിടിക്കുകയും ചെയ്യുകയാണിത്. രണ്ട് വർഷമായതേ ഉള്ളൂ. ഇത്ര പെട്ടെന്ന് കുഞ്ഞു പ്രായത്തിൽ ഇതിനകത്ത് കായൊക്കെ പിടിച്ചപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമായത്. അപ്പോൾ അതിനകത്ത് ഞാൻ ചെയ്ത വളപ്രയോ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഈ പെട്ടെന്ന് തന്നെ ഇങ്ങനെ കായൊക്കെ പിടിക്കാനായിട്ട് ചെയ്തതായ കുറച്ച് വളങ്ങളും ടിപ്സുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ചിലരൊക്കെ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് രണ്ട് മരം റംബൂട്ടാൻ്റെ രണ്ട് മരം ഉണ്ടെങ്കിൽ മാത്രമേ കാ പിടിക്കൂ എന്നുള്ളത്. പക്ഷേ ഇവിടെ ഈ ഒരു മരം മാത്രമേ ഉള്ളൂ. ഞാൻ ആദ്യമായിട്ട് കൊണ്ടുവച്ചതാണ്. ഇപ്പോൾ ഒറ്റ ഒരെണ്ണേ ഉള്ളൂ. ബഡ് ചെയ്ത തൈയായിരുന്നു. അപ്പോൾ എന്തോ നമ്മുടെ ഭാഗ്യം കൊണ്ട് എന്തോ എന്തായാലും അതിനകത്ത് കാ പിടിച്ചു. അതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ മുറ്റത്ത് തന്നെ ഇപ്പം വേറൊരു വീട്ടിൽ നിൽക്കുന്ന കാണുമ്പോൾ അയ്യോ നമ്മുടെ വീട്ടിൽ ഇല്ലല്ലോ എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്രയൊക്കെ പിടിച്ചപ്പോഴും ഇതിനകത്ത് ഇനിയും പിടിച്ചോളും എന്ന് ഒരു മനസ്സമാധാനമായി. അപ്പോൾ എന്തായാലും ഇതിനകത്ത് ആദ്യം വേണ്ടത് എപ്പോഴും നല്ല നനവ് നന വെള്ളം കൊടുക്കണം. ഇപ്പം ഇത് ബാത്റൂമിൽ നിന്ന് വരുന്ന വെള്ളമുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ടാങ്ക് നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന വെള്ളവും ഇതിൻ്റെ ചുവട്ടിലോട്ട് വരുന്നുണ്ട്. അപ്പം നനവുണ്ടായതുകൊണ്ട് അപ്പം റംബൂട്ടാൻ നനവ് അത്യാവശ്യമാണെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അടുത്ത ടിപ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചുവടൊക്കെ നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിനകത്ത് ഞാൻ മൂന്ന് മിക്സ് ചെയ്ത ഒരു വളമാണ് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ നമുക്ക് കാണാം. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ചുവട്ടിൽ വളമൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇവിടെ ചുറ്റിനും ഇഷ്ടികയൊക്കെ പറക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പം വീണ്ടും നമ്മൾ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും എന്തോ വേണം അതിൻ്റെ ചുവടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വളം കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മളിതിൻ്റെ ചുവടൊക്കെ ഒന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കിളച്ച് കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് മതി കേട്ടോ, ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വളം ഇട്ട് കൊടുക്കാം. ഇവിടെയൊക്കെ 4 മണിയുടെ വിത്തുകൾ വീണ് കിളിച്ചു വന്നിരിക്കുക. ഇപ്പോൾ റംബൂട്ടാൻ്റെ വളമെന്ന് പറയുന്നത് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കോഴിവളം, ആട്ടൻ കാഷ്ടം, ചാരം കൂടെ മിക്സ് ചെയ്തതായ വളമാണ്. പിന്നെ നല്ലൊരു പിടി എല്ലുപൊടിയും കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കും. ഇപ്പോൾ എൻ്റെ എല്ലുപൊടി ഇല്ല, നേരത്തെ ഞാൻ ഇട്ട് കൊടുത്തായിരുന്നു കഴിഞ്ഞ മാസമൊക്കെ. അതുകൊണ്ടായിരിക്കാം നല്ലതുപോലെയൊക്കെ നമുക്ക് കായൊക്കെ പിടിച്ചത്. അപ്പോൾ ഇത് ഈ വളം നമ്മൾ ചുറ്റിനും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ വളമൊന്നും ഒലിച്ചു പോകാതെയൊക്കെയാണ് ഞാൻ ഇഷ്ടിക വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാൻ പോകണ്ടല്ലോ. നല്ലതുപോലെ ഇവിടെ കിടന്നങ്ങ് ഈ വളമെല്ലാം നമ്മുടെ ചെടി അങ്ങ് വലിച്ച് അങ്ങ് എടുത്തോളും. അപ്പം നല്ലതുപോലെ തളർത്തങ്ങ് നിന്നോളും. ചൂടൊക്കെ ആകുമ്പോഴേ ഇതിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ അതിൻ്റെ അറ്റമൊക്കെ ഇങ്ങനെ കരിഞ്ഞു പോകാറുണ്ട്. അതിനകത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ വെള്ളം എപ്പോഴും അതിന് കൊടുത്തോണ്ടിരുന്നത് രാവിലെയും വൈകുന്നേരവും നമ്മൾ അതിന് വെള്ളം കൊടുക്കുക. വെള്ളം കൊടുക്കുമ്പോൾ നല്ല പുതിയ തളിർപ്പുകൾ വന്നുകൊണ്ടേയിരിക്കും. വേണ്ട പുതിയ പുതിയ തളിർപ്പുകൾ വരുന്നുണ്ടല്ലേ. ഇപ്പോൾ നമ്മൾ വെള്ളവും വളമൊക്കെ കൊടുക്കുന്നതിനനുസരിച്ച് അതിന് പുതിയ പുതിയ ഇലകൾ, ഇപ്പോൾ ആ ഇലയ്ക്കൊന്നും ഒരു കുഴപ്പമില്ലാതാണ് പുതിയ ഇലകൾ വരുന്നത്. ഒരു സീസൺ അനുസരിച്ചാണ് ഇതിൻ്റെ ഇലയൊക്കെ കരിഞ്ഞൊക്കെ പോകുന്നത്. അതിനകത്ത് നമ്മൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ കായൊക്കെ നല്ലതുപോലെ വളർന്നു വരുന്നുണ്ട് കണ്ടല്ലേ. ഇപ്പോൾ ഒരു മാസം കൂടെ കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ വിളവെടുക്കാം. ഒരു 50-60 കായോളം ഇതിനകത്ത് പിടിച്ച് നിൽപ്പുണ്ട്. അപ്പോൾ അതിനു വേണ്ടി പൊക്കമൊന്നും വെച്ചിട്ടില്ല, ഇങ്ങനെ പടർന്ന് ഇങ്ങനെ കിടക്കുകയാണ്. മുകളിലോട്ട് അധികം പോകുന്നില്ല, 3-4 ശിഖരങ്ങൾ വന്നിട്ട് താഴെ തന്നെ ഇങ്ങനെ പടർന്ന് നിൽക്കുക. അപ്പോൾ ഒരുപാട് പൊക്കത്തിൽ വിടാതിരിക്കുന്നതായിരിക്കും ഈ റംബൂട്ടാനൊക്കെ നല്ലത്. അതുകൊണ്ട് നമ്മുടെ റംബൂട്ടാൻ്റെ കനം കണ്ടില്ലേ, അതുകൊണ്ട് നമ്മുടെ ഒരു 2 വിരലിനകത്ത് പോലും നിൽക്കുന്ന കനം മാത്രമേ ഉള്ളൂ കണ്ടില്ലേ. വളരെ ചെറുതാണ്. എന്നിട്ടാണ് ഇതിനകത്ത് കായൊക്കെ പിടിച്ചേക്കുന്നത്. അപ്പം ഇതിൻ്റെ കമ്പുകളൊക്കെ ഇങ്ങനെ ഞാൻ കെട്ടി വെച്ചിരിക്കുക, ഇങ്ങനെ പടർന്ന് ഒരുപാട് പൊക്കത്തോട്ടൊന്നും പോകാതെ നിൽക്കുമായിരുന്നു. അപ്പം ഞാൻ കയർ വെച്ചിട്ട് ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുക, കാരണം നിലത്തോട്ട് ഇങ്ങനെ പോകാതിരിക്കാനായിട്ട് 4 കമ്പും കൂടെ വെച്ചിട്ട് ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുക കണ്ടോ. നല്ല സന്തോഷമുണ്ട് ഈ കുഞ്ഞു പ്രായത്തിൽ ഇതിനകത്ത് ഇങ്ങനെ കാ പിടിച്ചപ്പോഴേ.
അപ്പം 2 വർഷം കൊണ്ട് എൻ്റെ റംബൂട്ടാൻ കായ്ക്കാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പം തീർച്ചയായിട്ടും നിങ്ങളും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കും ഇതേപോലെയൊക്കെ എന്താണ് തൈകളൊക്കെ നടണമെന്ന് ആഗ്രഹം കാണുമായിരിക്കും. അപ്പം അടുത്തുള്ള നഴ്സറിയിൽ നിന്ന് ഇങ്ങനെ ബഡ് ചെയ്ത തൈകളൊക്കെ വാങ്ങിച്ച് നട്ടാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കായ്കളൊക്കെ പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് അരി ഇട്ടും ഇതേപോലെ കിളിപ്പിച്ചെടുക്കാൻ നമുക്ക് തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഫ്രൂട്ട്സ് തൈകളും പച്ചക്കറി കൃഷികളും എല്ലാം ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പം നിങ്ങൾക്ക് പച്ചക്കറി കൃഷികൾ ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട്, വിത്തുകളൊക്കെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്, നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. www.minisrejistered.com എന്ന് വിസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ വിത്തുകളും ഗ്രോ ബാഗുകളും ഒക്കെ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താലും ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി, നന്ദി, നമസ്കാരം.